പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹോട്ടൽ എംസ് പ്ലസ് എന്ന് പറയുന്ന ഹോട്ടലുകളിലെ ഒരു ദിവസം താമസത്തിൻ്റെ ഡീറ്റെയിൽ ആണ്. താമസത്തിൻ്റെ ഡീറ്റെയിൽ അല്ല, ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഹോട്ടൽ. പ്ലീസ് ഹോട്ടലിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്കൊരു കാർഡ് തരും. ഈ കാർഡ് ഒരു മാഗ്നറ്റിക് കാർഡാണ്. ഈ കാർഡിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതുണ്ട്, അത് ഈ ഡോറിൻ്റെ അവിടെ വെക്കുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയുന്നു. അപ്പോഴാണ് ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുക. ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആസ് യൂഷ്വൽ നമ്മളെല്ലാ ഇതിലും കാണുന്നത് പോലെ സ്ലോട്ടിൽ കാർഡ് ഇടുന്നു. ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ഓൺ ആവുന്നു, ലൈറ്റ് കാര്യങ്ങളെല്ലാം ചാലു ആവുന്നു. ഒരു ഡബിൾ റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി, ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു ദിവസം ലീവ് കിട്ടിയെന്ന് അപ്പോൾ ഒന്ന് കറങ്ങാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രാത്രി വന്നിട്ട് റൂമെടുത്താണ്. അപ്പോൾ ഇത് ഞങ്ങൾ ശരിക്കും ചെക്കൗട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ബെഡൊക്കെ അലങ്കോലമായി കിടക്കുന്നത്. അത് എ സിൻ്റെയാണ്. എ സിൻ്റെ തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ സ്ഥാപിച്ചു. പിന്നെ ഈ ബെഡിൻ്റെ ആ സ്വിച്ചുകൾ, നമുക്ക് ലൈറ്റ്, ബെഡിൻ്റെ ലൈറ്റ്, ഡോറിൻ്റെ ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചാർജ് പോയിൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അത് ഞങ്ങൾ എല്ലാം കൂടെ ഇങ്ങനെയാക്കി. ഇനിയൊന്നും പറയണ്ടല്ലോ. ഇത് രണ്ട് ചെരുപ്പാണ് ഇതിന് അകത്തിടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടാൻ തന്ന നൈറ്റ് ഡ്രസ്സാണിത്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് ആണുങ്ങളായതുകൊണ്ട് ഇങ്ങനെ തന്നു. പെണ്ണുങ്ങളാണ് ലേഡീസിൻ്റെ ആ ഇത് പ്രൊവൈഡ് ചെയ്യും. ആ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ആരൊക്കെയാണ് ഉള്ളതെന്ന്, അതിനനുസരിച്ചാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അതേപോലെ വലിയൊരു ടി വി, നല്ല അടിപൊളി നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടി വി യൂണിറ്റും അതിൻ്റെ എല്ലാ സെറ്റപ്പും. ഇതൊരു ഈ ഹോട്ടലിനെ കുറിച്ചും ഇതിന് എത്ര ബ്രാഞ്ചുണ്ട് ഇങ്ങനെ മൊത്തം ഹോട്ടലിനെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെയാണ്. അത് ജാപ്പനീസ് ലാംഗ്വേജിലാണുള്ളത്. അത് ടിഷ്യൂ ആണ് ആ കോർണറിലുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ മുടി ഡ്രൈ ചെയ്യാൻ, അതായത് ഡ്രയറാണിത്. ഇപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ ഇവിടെ മുട്ടയടിച്ച് നടക്കുന്നത് കൊണ്ട് എന്ത് മുടി, മുടിയുള്ളവർ യൂസ് ചെയ്യാതെ. അതേപോലെ നമുക്കിവിടെ ചെറിയൊരു ഫ്രിഡ്ജ് കാണാൻ കഴിയും. ഫ്രിഡ്ജിൽ ഇപ്പോൾ ഞങ്ങൾ വാങ്ങിക്കഴിച്ച സാധനങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം എടുത്ത് കളയണം, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അതുപോലെ കെറ്റിൽ വെള്ളം ചൂടാക്കി കുടിക്കാം, നമുക്ക് ചായ വെക്കുക, എന്തും ചെയ്യാം. അതുപോലെ ഒരു ചെറിയ ക്ലോക്ക് ഉണ്ട്, സമയം അറിയാം. അതിൽ അലാറം വയ്ക്കാം, എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് യൂസർ മാനുവൽ, വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാം. ഈ ഇതിൻ്റെ ഇതിലേക്കാണ് ആക്സസ് ഉള്ളത്, ഇതിൽ പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഡീറ്റെയിലും ഒക്കെ. ഒരു ചെറിയൊരു ചെയറും ഉണ്ട്. നോ സ്മോക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് സ്മോക്ക് ചെയ്യാൻ പാടില്ല. സ്മോക്ക് ചെയ്താൽ അലാറം അടിക്കും, പിന്നെ പണി തരും, പിന്നെ അതിന് ഫൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും സ്മോക്ക് ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് രണ്ടും കൂടി അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അണ്ട് ആ ബട്ടണൊക്കെ അമർത്തുമ്പോൾ നമുക്ക് കഴുകിത്തരും. ഫ്ലഷ് എല്ലാം മോൾഡിങ് സിസ്റ്റമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ട് രണ്ട് ഷേവിങ് സെറ്റ്. ഇപ്പോൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടും ആണുങ്ങളായതുകൊണ്ട് രണ്ട് പേർക്ക് ഷേവിങ് സെറ്റ്, ബ്രഷ്. ഇപ്പോൾ ഒരു ബ്രഷ് വേണ്ട, യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഒരെണ്ണം പുറത്ത് വേസ്റ്റിലിട്ടു. അപ്പോൾ ഒന്നവിടെ ഉണ്ട്, രണ്ട് കപ്പുണ്ട്. വെള്ളം നമുക്ക് കുടിക്കണം, ഗാർഗിൾ ചെയ്യണമെങ്കിലൊക്കെ ഉള്ള സൗകര്യത്തിന്. ഇതാ എം ആ ഹോട്ടലിൻ്റെ ബ്രാൻഡിങ്ങിലുള്ള ഹാൻഡ് വാഷ്. അതേപോലെ ഇവിടെ കണ്ടീഷണർ, ബോഡി സോപ്പ്, ഷാംപു. അപ്പോൾ ഈ ബോഡി സോപ്പും കണ്ടീഷണറും ഷാംപുവും ഇതെല്ലാം ഈ കമ്പനീൻ്റെ തന്നെ ബ്രാൻഡിങ്ങിലാണ് വരുന്നത്, ഈ ഹോട്ടലിൻ്റെ. അതിമനോഹരമായ ഒരു ടോയ്ലറ്റ് കം ബാത്റൂം, അടിപൊളി. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത്ത് ഗ്ലാസ് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ണാടിയിൽ നോക്കിയിട്ട്, പിന്നെ അതുപോലെ ഡ്രസ്സ് വെക്കാനുള്ള ചെറിയൊരു സ്ഥലം. ഇത്ര തന്നെയുള്ളൂ ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു താമസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ നന്ദി, നമസ്കാരം.